കർത്താവിനെ അറിയാത്ത മോന്മാരുടെ ജീവകാരുണ്യ കൃഷി. ബൈബിൾ വചനങ്ങളിൽ ഗവേഷണം നടത്തി അതിൽ ഒളിഞ്ഞിരിക്കുന്ന വ്യവസായ സാധ്യതകൾ കണ്ടുപിടിച്ച് സ്വന്തം നിലയ്ക്ക് നടപ്പിലാക്കുന്ന പുരോഹിത വർഗത്തിന് അപ്പോഴേ കൊടുക്കണം ഡബിൾ ഡോക്ടറേറ്റ്. ബൈബിളിൽ വിശ്വാസികൾ കണ്ടെത്തുന്നതല്ല വൈദികർ കണ്ടുപിടിക്കുന്നതെന്ന് പറയുന്നത് അതുകൊണ്ടാണ്. വിശ്വാസി ക്രിസ്തുവിനെ കണ്ടെത്തുമ്പോൾ മിടുക്കരായ വൈദികർ അതിൽ കച്ചവടം കണ്ടെത്തുന്നു. അത്രയുള്ള വ്യത്യാസം. നിനക്കുള്ളതെല്ലാം വിറ്റ് ദരിദ്രർക്ക് കൊടുക്കുക എന്ന ക്രിസ്തുവചനത്തിലെ വ്യാപാര സാധ്യത ഒളിച്ചിരിക്കുന്നത് ദരിദ്രർക്ക് കൊടുക്കുക എന്ന ഭാഗത്താണ്. അതിനാണ് പുതിയ ഭാഷയിൽ ദുരിതാശ്വാസം എന്ന് പറയുന്നത്. ക്രൈസ്തവ സഭകളിൽ ഇപ്പോൾ വൈദികർക്ക് അതിലും വലിയൊരു ബിസിനസ് ഇല്ല. സ്വന്തമായുള്ളത് വിറ്റ് ഇല്ലാത്തവർക്ക് കൊടുക്കുക എന്നാണ് നിഷ്കളങ്കനായ ക്രിസ്തു പറഞ്ഞതെങ്കിലും വൈദികരുടെ ഭാഷയിൽ അതിന് അർത്ഥം നീ വിശ്വാസികളിൽ നിന്ന് പിഴിഞ്ഞെടുത്ത് ദുരിതാശ്വാസം നടത്തുക എന്നാണത്രേ. ധനവാൻ സ്വർഗരാജ്യത്തിൽ പ്രവേശിക്കുന്നത് ഒട്ടകം സൂചിക്കുഴിയിലൂടെ കടക്കുന്നതിലും പ്രയാസം എന്ന് ക്രിസ്തു പറഞ്ഞത് കത്തനാർമാർ കാശുകാരോട് പറഞ്ഞ് പേടിപ്പിക്കും. സ്വർഗരാജ്യം വേണോ, കയ്യിലുള്ളത് ഇങ്ങോട്ട് തന്നേക്കുക. പാവൻ ധനവാൻ അത് കേട്ട് വിശ്വസിച്ച് അപ്പോഴേ ചെക്ക് എഴുതി ഒപ്പിട്ട് കൊടുക്കും. ഈ കൊടുക്കുന്ന കാശൊക്കെ നേരെ പാവങ്ങൾക്ക് ചെല്ലുമെന്നാണ് ധനവാന്റെ വിചാരം. സ്വർഗരാജ്യം മൊത്തത്തിൽ ഇങ്ങോട്ട് പോന്നോട്ടെ എന്നും വിചാരിക്കും. കാശിൻ്റെ മേജർ ഓഹരി കത്തനാരുടെ കീശയിലും ഇരിക്കും. ഈ വചനങ്ങളൊക്കെ പറഞ്ഞു തന്ന നസറായനായ യേശു ക്രിസ്തുവിൻ്റെ ജീവിതത്തിലേക്ക് കൂടി ഒന്ന് നോക്കുക. ജനിച്ചത് കാലിത്തൊഴുത്തിലെ പുൽക്കൂട്ടിൽ. പ്രഭുക്കന്മാരുടെ ആഡംബരവേഷം അണിയുവാനുള്ള അവസരമൊക്കെ ഉണ്ടായിരുന്നുവെങ്കിലും തീരെ ലളിതമായ വസ്ത്രധാരണമാണ് ക്രിസ്തുവിൻ്റേത്. മരണം കുരിശിലും അടക്കം കല്ലറയിലും. ക്രിസ്തുവചനം പ്രചരിപ്പിക്കുന്ന മെത്രാന്മാരുടെ മട്ടും മാതിരിയുമാണ് ഇനി കാണേണ്ടത്. പേര് നിദാന്ത വന്ധ്യ ദിവ്യ മഹിമ ശ്രേഷ്ഠ ശ്രീ. പിന്നെ 1.5 കിലോമീറ്റർ ഉള്ള ഒരു പേരും. കൂടാതെ പേരിൻ്റെ മുന്നിൽ പരിശുദ്ധ അല്ലെങ്കിൽ ഹിസ് ഹോളിനെസ്. ഇവന്മാരുടെ ആരാധനയിൽ യേശു ക്രിസ്തുവിനെ വിശേഷിപ്പിക്കുന്നത് അവൻ നീ. ക്രിസ്തുവിൻ്റേത് ഉപദേശം. ഈ മോൻ്റെ മോന്മാരുടേത് കൽപ്പന. വിശ്വാസികളുടെ പണം തിന്നുകൊടുത്ത് ദുർമേധസിൻ്റെ വലിയൊരു മാംസഭണ്ഡാരം പോലെയിരിക്കും ഓരോ ശരീരവും. ചക്രവർത്തിമാരുടെ വേഷവും കയ്യിൽ ആഡംബരത്തിൻ്റെ അലങ്കാരം പതിച്ച അംശുപടിയും. അരമന എന്ന പേരിൽ തന്നെയുണ്ട് കൊട്ടാരത്തിൻ്റെ എല്ലാ ലക്ഷറിയും. തൻ്റെ പേരിൽ മതം സ്ഥാപിക്കണമെന്നോ സഭ ഭരിക്കുവാൻ മെത്രാൻ വേണമെന്നോ ക്രിസ്തു പറഞ്ഞിട്ടില്ല. അദ്ദേഹം പറഞ്ഞത് സ്നേഹിക്കുവാനും പൊറുക്കുവാനും സഹായിക്കാനുമാണ്. ആ പറഞ്ഞതിന് പകരം ക്രൈസ്തവ സഭകളിലെ ബിഷപ്പുമാരും വൈദികരും ചെയ്യുന്നതെന്തെന്ന് വിശ്വാസികൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. സ്നേഹിക്കാൻ പറഞ്ഞതിന് പീഡിപ്പിക്കും, പൊറുക്കുന്നതിന് പകരം വെറുപ്പിക്കും, സഹിക്കാൻ പറഞ്ഞതിന് പിരിവെടുക്കും. ഇങ്ങനെയൊക്കെ ചെയ്യുവാൻ വിശ്വാസികൾക്ക് അധികാരമില്ല. അതൊക്കെ വൈദികർക്ക് മാത്രം. ഒരു ക്രിസ്തുവും 10,000 സഭകളും. ജീവകാരുണ്യ കൃഷി എന്നൊരു പുതിയ ഇനം തന്നെ കത്രാരിമാരുടെ കണ്ടുപിടുത്തമാണ്. സഭകളുടെ ജീവകാരുണ്യം എന്തെന്ന് ഒരിക്കൽ പറഞ്ഞത് കത്തോലിക്കാ സഭക്കാരനായി ജനിച്ചു വളർന്നെങ്കിലും വിമർശകനായ യഥാർത്ഥ ബൈബിൾ പണ്ഡിതനുമായ ശ്രീ ജോസ് കണ്ടത്തിലാണ്. അദ്ദേഹം ഒരു പഴയ കഥ പറയും. മധ്യ തിരുവിതാംകൂറിലെ ചില ക്രൈസ്തവ കർഷകർ വെളുപ്പിന് ഇഞ്ചിയും കുരുമുളകുമൊക്കെയായി രാവിലെ കോട്ടയം ചന്തയിലേക്ക് പോകും. ചരക്ക് വിറ്റ് മടിനിറയെ കാശുമായിട്ടാണ് വീട്ടിലേക്കുള്ള മടക്കം. പിശുക്കുള്ളതുകൊണ്ട് നടന്നേ പോകും. പോകുന്ന വഴിക്ക് ചില പെണ്ണുങ്ങൾ ശരീര സൗന്ദര്യവുമൊക്കെ പ്രദർശിപ്പിച്ച് റോഡരികത്ത് നിൽക്കുന്നത് കാണും. ലാഭം കിട്ടിയ കോളല്ലേ, ലേശം കളിതമാശകളൊക്കെ ആകാമെന്ന് വിചാരിച്ച് കൂടെ ചെല്ലും. ചെല്ലുമ്പോഴേ 2 കുപ്പി കള്ളു കൊടുക്കും. കാര്യപരിപാടികളിലേക്ക് കടക്കുന്നതിന് മുമ്പ് 4-5 മല്ലന്മാർ പ്രത്യക്ഷപ്പെട്ട് സീൻ ഏറ്റെടുക്കും. മടിയിലുണ്ടായിരുന്ന കാശും അടിവസ്ത്രവും ഒഴികെ ബാക്കിയെല്ലാം പിടിച്ചു പറിച്ച് വെറും കൈയോടെ പറഞ്ഞുവിടും. പടിക്കലെത്തുമ്പോൾ തിരിച്ചു വിളിച്ച് ഡാ ഇങ്ങി വാ. സഹതാപം തോന്നി ആ നോട്ടുകെട്ടിൽ നിന്ന് 100 രൂപ ഊരിയെടുത്ത് നീട്ടിയിട്ട് പറയും, 5-ൻ്റെ പൈസ കയ്യിലില്ലല്ലോ, ദാ ഇതിരിക്കട്ടെ. പോകുന്ന വഴിക്ക് വല്ലതും കഴിച്ചിട്ട് വണ്ടി പിടിച്ചേ പോകാവൂ. ഏതാണ്ട് ഇതുപോലെയാണ് ഈ മോന്മാരുടെ ചാരിറ്റി എന്ന്. ജീവകാരുണ്യത്തിൻ്റെ ഏറ്റവും ഉദാത്തമായ മാതൃക. പറഞ്ഞത് പാതി തമാശയായിട്ടാണെങ്കിലും ആലോചിച്ചാൽ അതിലിത്രീ കാര്യമുണ്ടെന്ന് പിടികിട്ടും. അന്യൻ്റെ മുതൽ ആഗ്രഹിക്കരുതെന്നാണ് ക്രിസ്തു പറഞ്ഞത്. കത്തനാർമാർക്കാണെങ്കിൽ അന്യൻ്റെ മുതലിൽ മാത്രമേ ഉള്ളൂ താല്പര്യം. വിശ്വാസികളിൽ പാപഭയവും മരണഭയവും പെരുപ്പിച്ചാണ് കച്ചവടം കൊഴിപ്പിക്കുന്നത്. ദശാംശ പിരിവുൾപ്പെടെ പിരിവിൻ്റെ പരമ്പരാഗത റൂട്ടുകൾ വേറെയുണ്ട്. മാമോദിസ ആയാലും മിന്നുകെട്ടായാലും ശവമടക്ക് ആയാലും അടിയന്തരമായാലും സഭയ്ക്ക് കൈനിറയെ കാശാണ്.
കത്തോലിക്ക സഭയിലാണെങ്കിൽ കത്തനാർമാർക്ക് കല്യാണം കഴിക്കുവാൻ നിർവാഹമില്ലാത്തതുകൊണ്ട് കാശ് സ്വന്തം കുടുംബത്തിന് വേണ്ടി കട്ടുമുടിക്കുമെന്ന് പേടിക്കാനില്ല. അങ്ങനെ ഒരു നിയമം സൃഷ്ടിച്ചവരുടെ കുബുദ്ധിയാണ് സാക്ഷാൽ കുബുദ്ധി. വിശ്വാസികളുടെ പണം സഭയ്ക്ക് അങ്ങനെ റോൾ ചെയ്ത് കിടക്കും. ജീവിതകാലം മുഴുവൻ സഭയ്ക്ക് വേണ്ടി വിയർത്തും കിളച്ചും പണിയെടുത്താൽ അവസാനം കിട്ടുന്നത് സ്വർഗരാജ്യമല്ല, തൃശൂർ ജൂബിലി മിഷൻ ആശുപത്രിയിലെ ഒരു കിടക്കയും അവഗണനയും മാത്രമാണെന്ന് സഭയിലെ മുതിർന്ന വൈദികർ കണ്ണീരോടെ തിരിച്ചറിഞ്ഞിട്ട് കുറച്ചുനാളേ ആയുള്ളൂ. വൈദിക വൃത്തിയിൽ നിന്ന് വിരമിച്ച വൈദികരെ നടതള്ളുന്ന സ്ഥലമാണ് ജൂബിലി മിഷൻ ആശുപത്രി. കിടന്ന് കാറിക്കരഞ്ഞാലും തിരിഞ്ഞു നോക്കുവാൻ ആളില്ലാതെ അവിടെ വൈദികരുടെ ദയനീയാവസ്ഥയെക്കുറിച്ച് ഐ ടി ന്യൂസ് കഴിഞ്ഞ ദിവസമാണ് ഒരു വാർത്ത നൽകിയത്. മിണ്ടിയാലുടൻ കാനൂൺ നിയമങ്ങളുടെ കാര്യം പറയുന്നവരുടെ കാര്യമാണ് ശരിക്കും കഷ്ടം. ഏറ്റവും ഒടുവിൽ പോപ്പ് പറഞ്ഞത് പീഡകരായ വൈദികരെ പൗരോഹിത്യത്തിൽ നിന്ന് പുറത്താക്കുന്നതിനായി കാനൂൺ നിയമം പരിഷ്കരിക്കുമെന്നാണ്. ഇത് കേൾക്കുമ്പോഴാണ് വിശ്വാസികൾക്ക് ചിരിക്കാൻ തോന്നുന്നത്. രാജ്യത്തിന് മുഴുവൻ ബാധകമായ ഭരണഘടനയും ശിക്ഷാ നിയമവും ഉള്ളപ്പോഴാണ് പോപ്പിൻ്റെ കോപ്പിലെ കാനൂൺ നിയമം. കോട്ടയത്ത് കന്യാസ്ത്രീയെ പീഡിപ്പിച്ച കുറ്റത്തിന് പിടിക്കപ്പെട്ടപ്പോൾ ബിഷപ്പ് ഫ്രാങ്കോ മുളയ്ക്കൽ നാട്ടുകാരോട് ചോദിച്ചത് ഞങ്ങളുടെ സ്വന്തം മുതൽ ഞങ്ങൾ തന്നെ ഭക്ഷിക്കുന്നതിന് നിങ്ങൾക്കെന്താ ഛേദം എന്നായിരുന്നു. പക്ഷേ പാപത്തിനെ കാനൂൺ നിയമം രക്ഷിച്ചില്ല. അതുകൊണ്ടാണ് കാനൂൺ നിയമത്തെ പറ്റിച്ചാലും കർത്താവിനെ പറ്റിക്കാനാവില്ലെന്ന് പറയുന്നത്. ഗോതമ്പുണ്ട തിന്നേ പറ്റൂ. ഇനി കണ്ടനാട്ടെ ഒരു മെത്രാച്ചൻ്റെ കാര്യം കൂടി. ഒരു ഗതിയുമില്ലാത്ത കുടുംബത്തിൽ നിന്ന് വന്ന് മെത്രാനായി തുടങ്ങിയതാണ്. വിശ്വാസികളുടെ പണം കൊണ്ട് 10 ട്രസ്റ്റുകൾ തുടങ്ങി. മാക്സിമം അമുക്കലും അല്പം ചാരിറ്റിയും. മെത്രാൻ ചാരിറ്റി ചെയ്ത് ചീർത്ത് ദുർമേധസിൻ്റെ കൂടാരമായി. ഇപ്പോൾ നടപ്പ് കാംറി ഹൈബ്രിഡിൽ. എന്നിട്ട് പറയുകയാണ് ജീവിതം സിമ്പിളായിരിക്കണമെന്ന്. സിമ്പിൾ. I2A News, an eye for truth.